നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഥാപാത്രങ്ങൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് ചെയ്യുന്ന ആളുടെ മിടുക്കാണ് ആ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സുകളിൽ പതിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അത്തരത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരനായ ഒരു നടനുണ്ട്, ശ്രീ ബാലാജി. ഇന്ന് ബാലാജിയേട്ടനാണ് വെള്ളി നക്ഷത്രങ്ങളോടൊപ്പം ചേരുന്നത് പുതിയ വിശേഷങ്ങളുമായി. ബാലാജിയേട്ട, ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോ എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ബാലാജേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്ന എല്ലാ സിനിമയുടെയും ഭാഗമായി ഇപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മുഖമാണ്. ഇദ്ദേഹം എപ്പൊ വരും എന്നുള്ള രീതിയിൽ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയതാവാം വലുതാവാം, എന്ത് കഥാപാത്രങ്ങളാണെങ്കിലും ബാലാജേട്ടൻ വന്നാൽ അത് ഞങ്ങളെ വന്നിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാ പോവാറ്. അപ്പോ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ, റിലീസിന് നിൽക്കുന്ന ഒരു മുറി വന്ന് പാർത്തായ നിൽക്കുന്നുണ്ട്, മറ്റേ കരിങ്കുന്നം സിക്സസ് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബാലാജേട്ടൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ എവിടുന്ന് തുടങ്ങായിരിക്കും ബാലാജേട്ടന്റെ ഒരു കംഫർട്ട്? തുടങ്ങണമെങ്കിൽ ബാല്യകാലത്തിൽ തുടങ്ങണം. അല്ല, അത്രയ്ക്ക് വേണ്ട, നമുക്ക് സമയമില്ലാത്ത കേൾക്കാൻ സന്തോഷമല്ല. ബാല്യകാലത്ത് തുടങ്ങാൽ ബാല്യകാലത്തെ, അതായത് ചില ആൾക്കാരൊക്കെ ഉണ്ട് വളരെ യാദൃച്ഛികമായിട്ട് സിനിമയിൽ വന്ന ആൾക്കാർ, വളരെ കാഷ്വൽ ആയിട്ട് അവരൊന്നും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ചുമ്മായൊക്കെ വളരെ എന്തോ യാദൃശ്ചികതയുടെ ഒരു അനന്തര ഫലം എന്നൊക്കെ പറയുന്ന പോലെ വന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം പറയുന്നു, എന്റെ ബാല്യകാലത്തെ സ്വപ്നമായിരുന്നു അഭിനയം, സിനിമ അഭിനയം. അപ്പൊ അത് സ്വപ്നം മനസ്സിൽ കയറാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണമില്ല. അങ്ങനെ കൊച്ചുനാൾ ഒരു നാലാം ക്ലാസ് മുതലൊക്കെ ഞാൻ അഭിനയിച്ചു തുടങ്ങി. ഡ്രാമ, മിമിക്രി, മോണോആക്ട്, ടാബ്ലോ, സ്കൂളിലുള്ള എല്ലാ കലാപരിപാടികളിലും അഭിനയിച്ച് അങ്ങനെ അഭിനയമായിരുന്നു എന്റെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ഒരു ആഗ്രഹം. നമുക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലി അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സ്വപ്നം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്നുള്ള രീതിയിൽ ഞാനൊരു എയർഫോഴ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എയർഫോഴ്സ് ജോലി കിട്ടി. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ പോയി. 16 വയസ്സിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഡിഗ്രിയും LLB കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു, അപ്പോഴത്തേക്കും 24 വയസ്സായി. അപ്പോൾ എനിക്കൊരു തോന്നൽ, നമ്മൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ എയർഫോഴ്സിൽ നിന്നുണ്ട്, സിനിമയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയൊരു റിസ്ക് ഞാൻ എടുത്തു. എൻ്റെ അച്ഛനടുത്തും അമ്മയടുത്തും ഞാൻ വിളിച്ചു ചോദിച്ചു. ഒറ്റ മകനാണ്, അതുകൊണ്ട് അവർ സമ്മതിച്ചു. അങ്ങനെ എയർഫോഴ്സിൽ നിന്നും പെൻഷൻ പോലും ഇല്ലാത്ത ഡിസ്ചാർജ്, വോളണ്ടിയർ ഡിസ്ചാർജ് വാങ്ങിച്ച് ഞാൻ വന്നു. അതൊരു തുടക്കം, ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള, നമുക്ക് ഒരു പിടിപാടും, നമുക്ക് പരിചയങ്ങളോ, നമുക്ക് കാരണവന്മാർ നമ്മുടെ ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പുഷ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഇതിലേക്ക് എത്തണമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എങ്ങനെയോ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നവരടുത്തൊക്കെ നമ്മുടെ ആഗ്രഹം പറയുകയും അതിൽ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയുടെ ഓഫീസിൽ ജൂനിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മഹേഷ് മിത്ര എന്ന് പറഞ്ഞ അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തോട് മകനിങ്ങനെ അഭിനയമോഹമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് നാടൻ പെണ്ണും നാട്ടു പ്രമാണിയും എന്ന് രാജസേന സാറ് സംവിധാനം ചെയ്തൊരു സിനിമയിലെ ഒരു തല കാണിപ്പൽ പരിപാടി. അതിനു മുമ്പ് ഞാൻ എയർഫോഴ്സിൽ ഇരുന്ന സമയത്ത് ഞാൻ മീൻ തോണി എന്ന് പറഞ്ഞൊരു പടത്തിനകത്ത് ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ സിനിമയുമായിട്ടുള്ള ആദ്യത്തെ ക്യാമറ എന്താണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിൻ്റെ വേഷം, ഒരു ഡയലോഗൊക്കെ ഉള്ള. അപ്പോൾ അന്ന് തീരുമാനിച്ചു നമുക്ക് സിനിമ വേണം, പക്ഷേ ഇതല്ല ഇതിൻ്റെ രീതിയെന്ന് മനസ്സിലായി. തിരിച്ചുപോയി ലീവിന് വന്നപ്പോൾ ചെയ്തതാണ്. നമ്മുടെ വേറൊരു കണക്ഷൻ പിരി, വേലാദം ചേട്ടൻ പറഞ്ഞൊരാളുടെ കണക്ഷൻ പിരി ചെയ്തതാണ്. ഒരു ആർട്ട് ഫിലിം പോലത്തെ ഒരു പടം. പിന്നെ നാടൻ പെണ്ണ് നാട്ടു പ്രമാണിയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത ഒരു സീരിയലിൽ പടയൊരുക്കം എന്ന് പറഞ്ഞൊരു സീരിയലിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ ആങ്കർ ചെയ്തു. ഇതുപോലൊരു ചാനലിൽ tamasha.com എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ആങ്കറിങ്. അതൊരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അതിനകത്ത് നമുക്ക് പല വേഷങ്ങളിൽ നമുക്ക് വരാം. നമ്മുടെ തന്നെ സ്വാതന്ത്ര്യമാണ്, ഡയറക്ടറൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഒരു പ്രാവശ്യം ഫോൺ കുസൃതി ചോദ്യങ്ങളുടെ ഒരു ശൃംഖലയാണത്. കോളർ വിളിക്കുമ്പോൾ നമ്മൾ കുസൃതി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ള സാധനം. അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോരോ വേഷങ്ങളിൽ വരും. ചിലപ്പോൾ വരുന്നൊരു കള്ളുകുടിയനായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു പള്ളിയിലച്ചനായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ബ്രാഹ്മണനായിട്ടായിരിക്കും. അങ്ങനെ പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ അതിൻ്റെ ഇത് ക്ലിപ്സ് മാത്രം മതി ഒരു ഷോറിയിൽ ഉണ്ടാക്കാൻ. 100% അങ്ങനെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു മുക്കുവൻ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ശ്രീവത്സൻ എന്ന് പറയുന്ന അദ്ദേഹം വിളിച്ച്, റാണിയുടെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങളെല്ലാം ശരത്ത്, അങ്ങനെ ഒരുപാട് പേര് അന്ന് സീരിയലിൻ്റെ ഒരു എന്താ പറയുക, പുഷ്ടിക്കാലം എന്ന് പറയും. സിനിമ പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്ട്സ് വന്നുകൊണ്ടിരുന്ന കാലം 2000. മുരുകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അലകളിലെ മുരുകൻ എന്ന് പറഞ്ഞ, ഇപ്പോഴും എത്രയോ വർഷത്തിന് ശേഷം ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ പഴയ ടി വി കണ്ടിട്ടുള്ള ആൾക്കാർ അലകളിനകത്തുള്ള മുരുകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണടിച്ചിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ സീരിയൽസൊക്കെ ചെയ്തു.
അപ്പോഴും മനസ്സിൽ സിനിമ കിടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു. നാടൻമണ്ണും നാട്ടുപ്രമാണിയും ഒക്കെ ചെയ്യുന്ന ശേഷമാണ് ഈ അലകളൊക്കെ വരുന്നത്. തില്ലാന തില്ലാന, പിന്നെന്താ പറഞ്ഞാൽ ചേരി സ്രാവ്, അങ്ങനെ കുറേ സിനിമകളിൽ ഞാൻ ചെറിയ റിവേഷനിൽ ചെയ്തപ്പോൾ ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു ഇനി നല്ല ക്യാരക്ടർ കിട്ടിയാൽ മതി. പിന്നെ സീരിയൽസിൽ കുറേ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി സിനിമ ചെയ്യുന്നുണ്ട്. കളഭം, നല്ലവൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സിനിമ ചെയ്തു. നല്ലവൻ എന്നുള്ള സിനിമ ചെയ്തപ്പോൾ ഒരു ഡയലോഗുള്ള ഒരു ചെറിയ കഥാപാത്രം. അപ്പോൾ ഞാൻ മനസ്സിൽ ഡിസൈഡ് ചെയ്തു ഇനി നല്ലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ സിനിമയിൽ വരുന്നുള്ളൂ എൻ്റെ ഒരു ഡിസിഷനായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കാം. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്യണം, പക്ഷെ നല്ല കഥാപാത്രം. നമ്മളൊരു സീൻ ആണെങ്കിൽ പോലും പറയണം നമ്മൾ സിനിമയിൽ ഇന്ന കഥാപാത്രം എന്ന് പറയുമ്പോൾ ജനത്തിന് മനസ്സിലാവണം. അപ്പോൾ ആ ഒരു 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 എന്താ പറയുക, ആ ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ഞാൻ വരുന്നുള്ളൂ എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ഇല്ലെങ്കിൽ നമുക്ക് അഭിനയം എന്നുള്ള നമ്മുടെ കൊതി തീർക്കാനും സാമ്പത്തികമായിട്ട് നമുക്ക് ജീവിച്ചു പോകാനും സീരിയൽ മതി. നമുക്ക് വേറെ ഒരു ഉപജീവനവും ഇല്ല. ഇപ്പോൾ നമ്മളെല്ലാ ജോലിയും കളഞ്ഞതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഈ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ള ആൽക്കെമിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾ ഒരു കാര്യത്തിൽ തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനെ പരിണയിക്കുകയാണെങ്കിൽ, അതിനെ പ്രണയിക്കുകയാണെങ്കിൽ, അതിനെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ പ്രകൃതി ഒരു ഗൂഢാലോചനയായി വരും ഇതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മധുബാലേട്ടൻ്റെ ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമ, അതിൽ കോയിൻസിഡൻസ് നോക്കിക്കൊള്ളണം, അലകൾ എന്നുള്ള സിനിമയാണ് എന്നെ സീരിയൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മുരുകൻ. ഒഴിമുറിയിലെ കഥാപാത്രത്തിൻ്റെ പേര് മുരുകൻ നായർ. അലകളുടെ ഒരു ഡിഫറൻസ് സ്ലാങ് ഉണ്ട്. എന്നത്താണ് നീ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിമുറിക്കകത്തൊരു ഡിഫറൻ. അപ്പോൾ അതുകൊണ്ട് സ്വത്ത് മുഴുവൻ പേർക്ക് വില ആധാരം എഴുതി കൊടുക്കണമാ, അതിനകത്തൊരു ഡിഫറൻസ് സ്ലാങ് ഉണ്ട്. ഇതിനകത്ത് മേക്കപ്പ് അസിൻ്റ് ആയിരുന്നു, അതിനകത്ത് മേക്കപ്പ് അസിൻ്റ് മുടി ജെല്ലൊക്കെ ഇട്ട് മുകളിലോട്ട് വരുത്തി ഒരു പ്രത്യേക മീശയൊക്കെ പൊക്കി വെച്ചിട്ടുള്ളൊരു. അപ്പോൾ ഒഴിമുറി ഞാൻ ചെയ്തു, ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ, നന്നായിട്ട് ചെയ്യാൻ പറ്റി ഒഴിമുറി. പക്ഷേ ഒരു ക്ലാസ് ഫിലിം ആയതുകൊണ്ടും അത് തിയേറ്ററിൽ അങ്ങനെ അങ്ങോട്ട് വലിയൊരു അതെ അതെ അത് ഭയങ്കര ഒരു ഇതൊന്നും സൃഷ്ടിച്ചില്ല. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഒരുപാട് ഡയറക്ടേഴ്സ് ആ സിനിമ കണ്ടു, ടെക്നീഷ്യൻസ് എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു ആക്ടറാണെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇപ്പോൾ ഇന്നേക്ക് വരെ ഞാനൊരു 45-46 പടം ചെയ്തു കഴിഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരുപാട് വിജയചിത്രങ്ങളുടെ ഭാഗമാകാൻ പറ്റി. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ ദൃശ്യം, മെമ്മറീസ്, അമർ അക്ബർ ആൻ്റണി, ഇടയ്ക്കൊരു ട്രോള് ഇറങ്ങി, ഒരു ഫണ്ണി ട്രോള് ഇറങ്ങുമല്ലോ, ഏറ്റവും കൂടുതൽ 50 കോടിയിൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ആളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അന്തം വിട്ടു, ഞാനത് ഷെയറൊക്കെ ചെയ്തു. കാരണം ശരിയാണ്, അമർ അക്ബർ ആൻ്റണി 50-ൽ കൂടുതൽ കളക്ട് ചെയ്തു, ദൃശ്യം 50-ൽ കൂടുതൽ കളക്ട് ചെയ്തു, എന്നും നിൻ്റെ മൊയ്തീൻ അതും 50 കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ 50 കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്യപ്പെട്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള സിനിമകൾ അഭിനയിച്ച ആളെന്ന് പറഞ്ഞിട്ട് ട്രോൾ ഇറങ്ങി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഇതും കൂടെ. അതെ, തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ സീരിയൽ നടൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ആയിരുന്നു ആൾക്കാർ, വീട്ടമ്മമാരും അങ്ങനെയുള്ള ആൾക്കാരുമായിരുന്നു. ഇപ്പോൾ യങ് ലാഡ്സ്, യങ് ജനറേഷൻ, കോളേജ് ഗോയിങ് പിള്ളേരൊക്കെ നമ്മളെ കണ്ടിട്ട് ചേട്ടായി ഒന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ നമുക്ക് സന്തോഷം, കാരണം അവരിലേക്ക് നമ്മൾ എത്തി തുടങ്ങി. നമ്മൾ ഇത്രയും സിനിമകൾ ചെയ്തപ്പോൾ അവരിലേക്ക് എത്തി തുടങ്ങി. ഇനിയും നമ്മൾ എന്താ പറയുക, ഓൺ ദി വേ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരാനുള്ളതുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് റെഡിയാക്കി തരണം. എന്തായാലും ഇതുവരെയുള്ള എന്താ പറയാ, യാത്രയ്ക്ക് ഒട്ടും ഹിക്കപ്സ് ഇല്ല, വളരെ സ്മൂത്ത് ഫ്ലോയിങ് തന്നെയായിരുന്നു. സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ എത്തിയിട്ടില്ല ഇതുവരെ. അല്ല, അതില്ല, അതൊരിക്കലും ഇല്ല. നമ്മളുടെ ഒരു ടാർഗറ്റ് ഒരു ഇതുണ്ട്, പക്ഷെ അതിലേക്കുള്ള ആ ഒരു മൈൽസ്റ്റോൺസും പ്രോഗ്രസിംഗ് ആണ് അത്. അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി ഒരു മുറി വന്ന് തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ 3 ഹിറ്റ് സിനിമകളിൽ ഞാൻ പറഞ്ഞത് അമർ ബ്രാൻഡിൽ ചെറിയ കഥാപാത്രമാണെങ്കിൽ പോലും അതിനകത്ത് ഭയങ്കര നോട്ടബിൾ ആയിരുന്നു. ഒരു ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. എന്നും നിന്റെ മൊയ്തീനിൽ അങ്ങനെ ഒരു മുറി വന്ന് പാർത്തായ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, അതിനകത്തുള്ള എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് എൻ്റെ ഗെറ്റപ്പ് വരെ ഡിഫറെൻ്റാണ്. ഇത്തിരി മീശയൊക്കെ പൊക്കി ഒരു ബോഡി മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത്, കുഞ്ഞച്ഛൻ എന്ന് പറഞ്ഞൊരു ഗുസ്തിക്കാരനാണ്. അപ്പോൾ ഈ ഗുസ്തിക്കാരനായിട്ടാണ് ഞാനെന്ന് സംവിധായകൻ എന്നോട് സാജൻ വിളിച്ച് പറയുമ്പോൾ ഞാൻ തന്നെ ഒന്ന് അന്തം വിട്ടു. ഞാൻ പറഞ്ഞ ആരാണ് എന്ന് ചോദിച്ചു. കാരണം ഞാനാണോ ഗുസ്തിക്ക, ഞാൻ അത്ര വലിയൊരു തടിയനോ അങ്ങനെ ഭയങ്കര ഒരു ഗുസ്തിക്കാരൻ്റെ ഒരു ലുക്കോ ഒന്നും എനിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ ചേട്ടനാണ് ചെയ്യുന്ന ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു ഇത് ഇല്ല, നമ്മൾ ഗുസ്തി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ അടിച്ചിട്ടുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് തടിയൊന്നും വേണ്ട കാര്യമില്ലെന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നാലും ഒന്ന്
ആരോ കഴിച്ചൊന്ന് വണ്ണം വെച്ചോളാം പറഞ്ഞു. ഞാനന്ന് പോലെ ജിമ്മി പോക്കും ഫുഡ് അടിയാണ്. പക്ഷെ എന്നിട്ട് എന്നും വന്ന് വെയിറ്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ വെയിറ്റ് കുറയത്തില്ല. ഇത് ഇഷ്ടം പോലെ കഴിച്ചിട്ടും അങ്ങനെ ഒന്നും വെയിറ്റൊന്നും കയറുന്നൊന്നുമില്ല. ഇപ്പോഴാണെന്നൊന്ന് കുറച്ച് വെയിറ്റ് കയറിയത്. പക്ഷെ എങ്ങനെയോ ആ പടം കുറച്ചുകൂടെയൊക്കെ സമയം മീൻസ് ഡിസംബർ എൻഡ് ആയിരുന്നു, ജനുവരിയിലോട്ടൊക്കെ മാറി അങ്ങനെയൊക്കെ ആയി. പക്ഷേ സമയം കിട്ടി, അതെ പുഷ്ടിപ്പെട്ടു. മീൻസ് സ്ക്രീനിൽ അത് അത് സിനിമ കാണുന്ന നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും, സ്ക്രീനിൽ അത് ഒരു ഗുസ്തിക്കാരനാണ് എന്നുള്ള ഫീൽ വന്നിട്ടുണ്ട്. ഈ പടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടമാണ്. അതിലുപരി ഒരു അപകടം പറ്റി എനിക്ക്, എൻ്റെ ഈ വിരൽ ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്ന ഈ വിരൽ ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് മടങ്ങി ഒടിഞ്ഞു പോയി ഈ വിരൽ. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ മൂഡ് ഓഫ് ആയി പോയി, കാരണം ഈ പടം കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു ഗൾഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ദുബായ്. ആ ദുബായ് ട്രിപ്പ് അത് കഴിഞ്ഞിട്ട് നേരെ കരിങ്കുന്നം സിക്സസിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ദീപു കരുണാകരൻ്റെ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് പാക്ഡ് ആയിരുന്നു. പക്ഷേ ഈ വിരലൊടിഞ്ഞു. അതിനകത്ത് വോളിബോൾ പ്ലെയർ ആയിട്ടാണ്, വോളിബോൾ പ്ലെയർ ആണെങ്കിൽ അതിനുവേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളായിരുന്നു കരിങ്കുന്നം സിക്സസ് എന്ന് പറഞ്ഞ ജയിൽ ടീമിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ വിരലൊടിഞ്ഞപ്പോൾ എൻ്റെ കളി പോയി, കാരണം ഈ വിരലിട്ടുള്ള കളിയാണ് വോളിബോൾ എന്ന് പറയുന്നത്. അപ്പോൾ വോളിബോളിൽ വിരൽ, അപ്പോൾ എൻ്റെ വിരലൊടിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഫീലിംഗ് ഇല്ലായിരുന്നു. ഒന്ന് ഗൾഫ് ട്രിപ്പ്, ദുബായ് ട്രിപ്പ് ടീം, രണ്ട് കരിങ്കുന്നം സിക്സസ് ഡിം ഡിം, ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അപ്പം തന്നെ ദീപുവിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ദീപു ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഒരാളെ വെക്കേണ്ടി വരും നിങ്ങൾക്ക് പറഞ്ഞു. കാരണം ഇത് ഒരു ഡോക്ടർ ഇവിടെ വരെ വലിയ പ്ലാസ്റ്റർ ഇട്ട് തന്ന് കയ്യാനക്കരുത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പാമ്പിൻ്റെ രൂപത്തിൽ അങ്ങനെയാണ്, അങ്ങനെയാണ് അവർ വിരൽ വരുമ്പോൾ വിരൽ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ അനങ്ങാൻ സാധ്യതയുണ്ട്. സോ പ്ലാസ്റ്റർ ഇതുവരെയാക്കും. ഇതിൻ്റെ ഷൂട്ട് തീർന്നിരുന്നു? ഇല്ല, ഇതിൻ്റെ ഷൂട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ചെറിയ പ്ലാസ്റ്റർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൈ ബാക്കിലൊക്കെ വെച്ച്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഇനി ശ്രദ്ധിച്ചാൽ പലതിലും ഞാൻ കൈയൊക്കെ ബാക്കി വെച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റ്സിലും ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റർ, വലിയ പ്ലാസ്റ്റർ ഇട്ടു, അത് എടുത്തതിന് ശേഷമാണ് ബാക്കി ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം കരിങ്കുന്ന സിക്സസ് പോയി എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ദീപിനെ വിളിച്ച് പറഞ്ഞു, ദീപ് പറഞ്ഞു നോ പ്രോബ്ലം, നിങ്ങൾ എൻ്റെ പടത്തിലുണ്ടാവും, പക്ഷേ ഇതല്ലെങ്കിൽ നമ്മൾ വേറൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. ഗൾഫ് അവരെ വിളിച്ച് പറഞ്ഞു, ദുബായ് ഒരു ഷോർട്ട് ഫിലിമിനാണ് പോയിട്ടുന്നത്. അവർ വിളിച്ച് പറഞ്ഞു, അവരും കുഴപ്പമില്ല കേട്ടോ, അത് കൈ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ മോശ സമയമല്ല, കരിങ്കുന്ന സിക്സസിൽ നല്ലൊരു ക്യാരക്ടർ വീണ്ടും ചെയ്യാൻ പറ്റി. സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ, അതിപ്പം നിങ്ങൾ ഓഫ്കോഴ്സ് സിനിമ കാണുന്നവർക്ക് കണ്ടവർക്ക് മനസ്സിലാവും, അതിലാത്തൊരു ഇമ്പോർട്ടൻറ്റ് സീനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു ഗതി നിർണ്ണയിക്കുന്ന ഒരു സീനാണ് സീനും, പ്ലീസ് പ്ലസ് കുറേ സീൻസ് ഉണ്ട്. അതും വളരെ എനിക്ക് അഭിപ്രായം നേടിത്തന്നൊരു സിനിമയാണ് കരിക്കുന്ന സക്സസ്. അപ്പോൾ അത് രണ്ടും വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. എന്തോ ദൈവം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള അതിൻ്റെ ഒരു സൂചനയാണ്. പ്രകൃതി നമുക്ക് വേണ്ടി കോൺസ്പയർ ചെയ്ത് തുടങ്ങി. ഇപ്പോ ഈ ഒഴിമുറിയിലേക്ക് വന്നു, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി എന്തായാലും ഒരു എന്താ വെച്ചാൽ സീരിയൽ ഒരു മോശമായിട്ടോ ഒന്നുമല്ല, പക്ഷെ സീരിയൽ നമ്മുടെ കൂടുതൽ ദിവസങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ സിനിമ കൊണ്ടുപോകൽ ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇനി സിനിമ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഒരു ജോലി ഉണ്ടായിരുന്നത് വേണ്ടാന്ന് വെച്ചൊരവസ്ഥ. എപ്പോഴെങ്കിലും ഷേക്കായി പോയ മൊമെന്റ്സ് ഉണ്ടോ ബാലാജേട്ടന്? ഷേക്ക് ആയിട്ടില്ല ഞാൻ, ബിക്കോസ് വേണമായിരുന്നു, അല്ലെങ്കിൽ അയ്യോ ഞാനിത് എങ്ങനെയാണ് ഞാനിത് മുന്നോട്ട്. അങ്ങനത്തെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാല് ഞാൻ റിസ്ക് എടുക്കുന്ന ആളാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കൂടുതൽ പ്രിപ്പയർഡ് ആവുന്ന ഒരാളല്ല, ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പം വിചാരിക്കുമോ ഇനി സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കും. ഇനി സിനിമയേ ഉള്ളൂ, എന്താണ് സിനിമ ചെയ്യുള്ളൂ എന്ന് ആഗ്രഹിക്കും. ഞാൻ കോൺസിക്വൻസ് പ്രിപ്പയർ ചെയ്യില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യും, സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന ആളെ പോയി കാണണം, ഇന്ന പോലെ വർക്കൗട്ട് ചെയ്യണം, ഇന്ന മാർക്ക്, അതൊന്നും ചെയ്യില്ല. ഞാൻ അങ്ങനെ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് ഇപ്പം എനിക്ക് ഒരാളുടെ അടുത്ത് ഇപ്പം ഞാൻ ചാൻസ് ചോദിക്കാത്ത ആളൊന്നുമില്ല. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ചോദിക്കണം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ, എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഒരാളുടെ അടുത്ത് എൻ്റെ കാര്യം ഇതാണ്, ഐ ആം ആൻ ആക്ടർ, എൻ്റെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എനിക്ക് മാർക്കറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഷേക്കൊന്നും ആയിട്ടില്ല. ഓഫ്കോഴ്സ് ഞാൻ ഇടയ്ക്കൊന്ന് എന്താ പറയുക, നമുക്ക് വർക്ക് ഒന്ന് കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ചൊരു, കാരണം സിനിമയും ഇല്ല നമ്മുടെ സീരിയലും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു 4-5 മാസം ചിലപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാം അതൊന്നും നത്തിങ് വിൽ ഹാപ്പൻ എന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി നമ്മളൊന്ന് ആലോചിക്കുമോ, ഇതെന്താ വർക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മളെടുത്ത റിസ്ക്, ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കെടുത്ത സംഭവങ്ങളാണ്. എയർഫോഴ്സ് ജോലി കളഞ്ഞതും
സീരിയലുകളാണ് ഞാൻ എടുത്ത്. ഞാൻ സീരിയലിൽ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ അഭിനയിക്കുന്ന സമയത്ത് തിര എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഒന്ന്, പിന്നെ 1/2 എന്ന് പറഞ്ഞൊരു സിനിമ, രണ്ടിൻ്റെയും എനിക്ക് ഡേറ്റ് ഫ്ലാഷ് വന്നപ്പോൾ ഞാൻ അമ്മയിൽ അഭിനയം പകുതി വെച്ച് അവരുടെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെയുള്ള അസോസിയേറ്റ് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഭയങ്കര റിസ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, 10-75 മാസം നല്ലൊരു എമൗണ്ട് കിട്ടുന്ന ഒരു വർക്കാണ്, നിങ്ങളത് ഉപേക്ഷിച്ചിട്ട് സിനിമ എന്ന് പറയുന്ന ഒരിക്കലും സാധ്യതയില്ലാത്തൊരു മേഖലയിലേക്ക് പോകുന്നതാണ്, അതിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഞാൻ കറക്റ്റാണ് ഞാൻ പറഞ്ഞു, അതിനെക്കോളം വലിയ റിസ്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗം ഒന്നും, അതെ ഇവിടെ സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയമോഹത്തിൻ്റെ പേരിൽ ഒരാളെയും പരിചയമില്ലാതെ, എന്നാൽ കണ്ട ഉടനെ അമീർ ഖാനോ ഷാരൂഖ് ഖാനോ എന്നല്ല എന്നെ വിളിച്ചെടുത്ത് അഭിനയിക്കും ഒരുക്കമോ. നമ്മൾ ഒരു നോർമൽ ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ, നമുക്ക് ഈ അഭിനയ മേഖലയിൽ കിടക്കുന്ന ഒരാൾക്ക് ഇപ്പം എനിക്ക് പോയിട്ട് ഒരു സംവിധാനം ഉണ്ട്, സാർ എക്സ്ക്യൂസ് മീ സാർ ഞാനൊന്ന് അഭിനയിച്ച് കാണിക്കട്ടെ സാർ, ദേഷ്യം സങ്കടം എന്ന് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ആ നിരാശയുടെ ഒപ്പം തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട്, കാരണം ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരുപാട് ഞാൻ ആരാധിച്ചിരുന്ന ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ കൂടെ വേണുചേട്ടൻ്റെ കൂടെ ഒക്കെ കൂടെ നിന്ന് മിങ്കിൾ ചെയ്ത് ഇപ്പോൾ അവർക്കൊക്കെ ബാലാജി ആയിരുന്നു വെച്ചാൽ അറിയാം, പേഴ്സണലി എന്നെ അറിയാം, എനിക്ക് പേഴ്സണലി അവിടുത്തെ സംസാരിക്കാൻ പറ്റുന്ന ഒരു റിലേഷനോട് കൂടി അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഒരു സ്വപ്നമുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് എന്നെ വിസ്മയിപ്പിക്കുന്നു. അത്തരത്തിൽ നോക്കിയാൽ ഇപ്പം പുറത്തു നിന്ന് സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതും സിനിമയിൽ വന്നു പിന്നെ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിച്ചിട്ടോ നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല ടീമിൻ്റെ കൂടെ ഇപ്പോൾ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം അപ്പോൾ ഈ ബാലാജിയുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഞാൻ പഠിച്ച വേറൊരു കാര്യം വെച്ചാൽ വലിയ ക്യാരക്ടറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല, കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹത്താൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ല പേര് സ്വല്പം ചെറിയ ക്യാരക്ടറിൽ പുള്ളി വന്ന് പുള്ളിയുടെ ഭാഗം ചെയ്തിട്ട് പോകുന്നൊരു പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതെ എന്ത് ചെറിയ ക്യാരക്ടറാണെങ്കിലും സുമാരിയമ്മ പണ്ട് പറയും, അമ്മ സിനിമയിൽ ഒരു ഷോട്ടാണെങ്കിലും വെച്ച് ചെയ്യണം, ആ സിനിമ ഏത് നിലവാരത്തിൽ ഏത് നിലയിലെത്തുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒറ്റ ഷോട്ട് നമ്മളിപ്പോൾ ഞാൻ അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെറിയൊരു സീൻ ഒന്നും ചെയ്യാനില്ല, ചുമ്മാ പോയിട്ട് ഒരു ഇലക്ട്രീഷ്യൻ്റെ ക്യാരക്ടർ, പടം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ നമ്മുടെ 100 പേര് പറയണം അതിലുണ്ടായിരുന്നല്ലേ, നമ്മൾ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റിൻ്റെ ഭാഗമായി. അമർ അക്ബറാനിൽ 2-3 ഷോട്ടും കാര്യങ്ങളൊക്കെയുള്ളൂ, പക്ഷെ അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇറ്റ്സ് ഇൻ ദ റെക്കോർഡ്, അതൊരു ഹിസ്റ്ററിയിലേക്ക് കയറി പോകുന്ന ഒരു സാധനമാണ്. പിന്നെ 100% നമ്മളൊരു എന്താ പറയുക ഒരു ഒരു നമ്മളൊരു ഹിസ്റ്ററിയിൽ കയറിപ്പോയി നമ്മൾ, അതാണ് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും സീരിയലും സിനിമയും എന്നുള്ള ഏക പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. കാരണം അന്ന് ന്യൂസ് പേപ്പറും നോവലും തമ്മിലുള്ള വ്യത്യാസമാണ്. ന്യൂസ് പേപ്പർ നമ്മൾ വായിച്ച് കളഞ്ഞു, മെനിഞ്ഞാന്നത്തെ ന്യൂസ് മാതൃഭൂമിയിൽ വന്നു നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനോരമയിൽ വന്ന് നോക്കൂ, അല്ലെങ്കിൽ ദേശ വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരയേണ്ടി വരും, നമ്മളെ പത്രം കളഞ്ഞു, ആരും സൂക്ഷിച്ചു വയ്ക്കാറില്ല, വേണമെങ്കിൽ നമ്മൾ വേസ്റ്റ് പേപ്പർ മറ്റേ വേസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടും. പക്ഷേ സിനിമ അങ്ങനെയല്ല, ഇപ്പം നോവൽ അങ്ങനെയല്ല, ഇപ്പോൾ ആട് ജീവിതം, അതെ ആട് ജീവിതം എന്നൊരു നോവൽ വായിച്ചിട്ടുണ്ട്, ലൈബ്രറിയിലുണ്ട് പോയി വായിച്ചോളൂ എന്ന് പറയാം. അതുപോലെ സിനിമ ഒഴിമുറി കണ്ടിട്ടില്ല എന്ന് റാണി പറയുകയാണെങ്കിൽ എനിക്ക് പറയാം, ഒന്ന് കാണണേ എൻ്റെ പെർഫോമൻസ്. അല്ല ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ഞാൻ പറഞ്ഞു, ഒഴിമുറി എന്നുള്ളൊരു സിനിമ കണ്ടിട്ടില്ലാത്തവർക്കെടുത്ത് കാണാം, നമ്മളതിലെ പെർഫോമൻസ് നമ്മൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതേസമയം ഞാനിപ്പം അഭിനയിച്ചിരുന്ന പല സീരിയലുകളിൽ ഒന്ന് മാനസപുത്രി എന്ന് പറഞ്ഞൊരു സീരിയൽ, അല്ലെങ്കിൽ അലകൾ എന്ന് പറഞ്ഞ സീരിയൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പ്രയാസമായിരുന്നു. ഇപ്പം യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ലിമിറ്റ് വരെ അവരത് കീപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും പേരുടെ കൂടെ അഭിനയിച്ചു സീനിയേഴ്സിന്റെ കൂടെയൊക്കെ, അപ്പം അവരിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലും ഈ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അവർ തന്നിട്ടുള്ള എന്തെങ്കിലും ലെസൺസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ പറയുന്നത്? ഇതിങ്ങനെ ചെയ്യുന്നത് കുറച്ച് അങ്ങനത്തെ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ? അല്ല അങ്ങനെ ടിപ്പ് നമ്മളൊരു ഷോ ഇപ്പം ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്ക ആയാലും ഇതിങ്ങനെ ചെയ്യാം, മമ്മൂക്ക മമ്മൂക്ക നന്നായിട്ട് പറഞ്ഞാലും ലാലേട്ടനും പറയും അതിങ്ങനെ ചെയ്യുന്നല്ലേ ബെറ്റർ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലാണ്. സ്വാഭാവികമായിട്ട് അവരുടെ സിനിമയാണ്, അവരുടെ സിനിമയായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്, അവരെല്ലാത്തിനും അതിൽ അത്രയും ഇൻവോൾവ് ആയിട്ടുള്ളതുകൊണ്ട് അവർ സജഷൻസ് തരും, ഡയറക്ടേഴ്സ് സജഷൻസ് തരും. ഇപ്പോൾ ഞാൻ വളരെ വിസ്മയത്തോടുകൂടി കണ്ടിരുന്ന ഒരു പടങ്ങളായിരുന്നു പ്രിയദർശൻ സാർ ലാലേട്ടൻ കോമ്പിനേഷനിലുള്ള പടങ്ങൾ. അപ്പോൾ നമ്മൾ ഞാൻ ജന്മത്തിൽ പ്രിയൻ സാറിൻ്റെ പടത്തിലൊന്നും അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു സ്വപ്നം, കാരണം നമുക്ക് അങ്ങനെ ഈസ് ഡൂയിങ് ഹിന്ദി ഫിലിംസ്, അപ്പം വന്നിട്ട് നമുക്കൊന്നും ഇതിൻ്റെ ഇടയിൽ കയറി നമുക്ക് അഭിനയിക്കാൻ വിളിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് വീണ്ടും മലയാളം, മലയാളത്തിൽ ഒപ്പം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാനിപ്പം ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് എൻ്റെ ലൊക്കേഷൻ്റെ, അതെ ലാലേട്ടനോടൊപ്പം പ്രിയൻ സാറിനോടൊപ്പം ഒരു ഭയങ്കര ഒരു വിസ്മയത്തോടുകൂടി ഞാൻ അവരുടെ ഇത് കാണുകയാണ്, അവരുടെ റിലേഷൻ, അവർ പ്രിയൻ സാറിൻ്റെ ഡയറക്ഷൻ രീതി ഭയങ്കര കൂളാണ്, അവരൊക്കെ
ഇമ്പ്രവൈസ് ചെയ്യുന്ന രീതി, ഈച്ച് ആൻഡ് എവരി ഷോട്ടിൽ പുള്ളി നോക്കുന്ന രീതി ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒരു നമുക്ക് നമ്മളിത് നമ്മൾ കൊച്ചിലേ കണ്ടു വളർന്ന സിനിമകളിലുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരിതുണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും എന്താ പറയുക ഒരു ആ ഒരു വിസ്മയം എനിക്കെപ്പോഴും ആ ഒരു സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട്. പിന്നെ അവർ പറയുന്ന ടിപ്സ് നമ്മൾ ഓരോരുത്തരെയും കണ്ടു പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിനേക്കാളും നമ്മൾ ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒബ്സർവ് ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പം ഇതിലേക്ക് വന്നപ്പോൾ ചോദിക്കട്ടെ, എങ്ങനെയാണ് പ്രിയദർശൻ എന്ന് പറയുന്ന ഡയറക്ടറെ എങ്ങനെയാണ് ബാലാജിനെ ഫീൽ ചെയ്തത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നോ സ്ട്രിക്റ്റ് അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈച്ച് ആൻഡ് എവരി ആർട്ടിസ്റ്റിൻ്റെയും മൂവ്മെൻറ്റ്, ക്യാമറയുടെ ആംഗിൾ, എവറിഥിങ് പുള്ളി പുള്ളിയാണ്. ഓൾ ഇൻ ഓൾ ഓക്കെ. അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും എവറിഥിങ് പുള്ളി, എല്ലാ കാര്യങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഇത് അങ്ങനെ വേണ്ട, ഇങ്ങനെ എവറിഥിങ് പുള്ളി ഡിസൈഡ് ചെയ്യും. ഒരു ഡയലോഗ് ഇങ്ങനെ പറയുന്നത്, പിന്നെ ക്യാമറ ഷോർട്ട് കട്ട്സിൻ്റെ ഷോർട്ട്സ് ഭയങ്കര ഓരോന്നും സിംഗിൾ ഷോർട്ട്സിലായിട്ട് പോകും. വേറൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് ഇവിടെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് പ്രിയൻ സാറിൻ്റെ വർക്കൊക്കെ ഞാൻ പണ്ടേ ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ്. ചില ഡയറക്ടേഴ്സിൻ്റെ വർക്ക്, സത്യനന്ദിക്കാട് പ്രിയൻ സാർ, ജോഷി സാർ, ജോഷി സാറിനോട് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവരുടെയൊക്കെ വർക്കുകളിൽ ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിൽ പോലും ഞാൻ പോയി ചെയ്യും എന്ന് സിബി മലയാളി സാർ, അങ്ങനെ പഴയ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്ന് പണ്ട് നമ്മൾ കണ്ടു വളർന്ന എന്താ പറയുക ആ ഒരു ജീനിയസ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ വർക്കുകൾ എന്ത് വന്നാലും ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. എല്ലാ ഡയറക്ടേഴ്സിൻ്റെ വർക്ക് നമുക്ക് ഭയങ്കര താല്പര്യമാണെങ്കിലും ഇവരുടെയൊക്കെ വർക്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള പ്രിയൻ സാറിൻ്റെ വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. അതൊരു വലിയ അപ്പോൾ ഇനി എന്തായാലും ജോഷ് സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്തു, ഇപ്പോൾ പ്രിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളും ബാലാജേട്ടൻ എന്തായാലും അത് സാധിച്ചു കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. കാരണം ബാലാജേട്ടൻ്റെ ഈ ഒരു കോൺഫിഡൻസിനും ഈ ഒരു എന്താ പറയുക വല്ലാത്തൊരു പരിശ്രമമുണ്ട്. അപ്പോൾ അതിനൊക്കെ ദൈവം എന്തായാലും ഹി ലാവ് ടു പേ ഓഫ്, അങ്ങനെ പേ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും, ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഈ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് ബാലാജേട്ടൻ തന്നെ പറയുന്നുണ്ട്. അപ്പം പ്രേക്ഷകരോട് ഒരു രണ്ട് വാക്ക് എന്തെങ്കിലും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാൽ പോലും നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴോ മറ്റോ പോകുമ്പോൾ വില്ലൻ ക്യാരക്ടറൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്, പക്ഷേ ആസ് എൻ ആക്ടർ യു ആർ ഗുഡ് എന്ന് ഒരു ഒരു ഗുരു നമ്മളൊരു ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും മിനിമം ഒന്ന് പറഞ്ഞിരിക്കും. അതെൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു അപ്പോൺ ഗോഡ്, എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും എപ്പോഴും നമ്മൾ പ്രേക്ഷകരുടെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ വലിയ സ്റ്റാർസിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് രണ്ടുപേരെയും വന്ന് ഫോട്ടോ എടുക്കാനും ഉണ്ടാവും ആൾ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, നമ്മളിൽ ആക്ടിങ് വേറൊന്നും അല്ലായിരിക്കും, നമ്മളിലെ ക്യാരക്ടറൊന്നുമല്ല. പിന്നെ നമ്മൾ ബിഹേവ് ചെയ്യുന്നതും, ഞാൻ ഒരിക്കലും നമ്മളിതുവരെ അങ്ങനെ ഒരു സാധനം നമുക്ക് തലയിൽ കയറിയിട്ടില്ല, കയറാനുള്ള ഒന്നും നമ്മളായിട്ടുമില്ല. നമ്മളെപ്പോഴും നമ്മളെങ്ങനെയാണ് വന്നത് അതുപോലെ നമ്മൾ മനുഷ്യായുസൊന്നേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലി ആക്ടിങ്, അതിനകത്ത് പ്രേക്ഷകരൂടെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം നിങ്ങളെല്ലാവരും സഹൃദയരാണ്, ആസ്വദിക്കുന്നവരാണ്. എന്നാലും ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ച് നമ്മളെ എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതുകൊണ്ട് കുറച്ചുകൂടെ സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമ ഒരു സിനിമ കൾട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവട്ടെ, നമ്മളെപ്പോലുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, സ്നേഹത്തോടുകൂടി ജീവിക്കുക, അത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ബാലചേട്ടൻ്റെ ഈ പോസിറ്റീവ്നെസ്, ബാലചേട്ടൻ്റെ എല്ലാ ലൈഫിൻ്റെ എല്ലാ സ്ട്രീമിലും എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇനി ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ബാലചേട്ടൻ്റെ ഭാഗത്തുനിന്ന് കിട്ടട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥനയോടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഷൂട്ടിംഗ് തിരക്കിൻ്റെ ഇടയിൽ ഒപ്പത്തിൻ്റെ ലൊക്കേഷനാണ് ബാലചേട്ടൻ, അത് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കും വളരെ സന്തോഷമുണ്ട് റാണിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. വളരെ എന്താ പറയുക നമ്മളൊരു ഒരു ഹോംലി ആയിട്ട് സംസാരിക്കാൻ പറ്റി. ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു യാതൊരു എന്താ പറയുക ആ ഒരു ഫോമൽ ഒരു സാധനമേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പിന്നെ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഫെസ്റ്റിവൽ ആശംസകളും, ഇനി വരുന്ന ഫെസ്റ്റിവൽസും അല്ലെങ്കിൽ തന്നെയും എല്ലാ ദിവസങ്ങളും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും നിങ്ങൾ ജീവിക്കുക. ബി ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ്, അതെനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക്സ് ലോട്ട്. നമ്മുടെ ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.